ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ച പ്രിയ ചിലർ പറയാറുണ്ട് ഞാൻ ഇത്ര കാലം പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു അടയാളം ദൈവം തന്നില്ല ഒരു അനുഭവം തന്നില്ല ഒരത്ഭുതം നേരിട്ടുള്ള ഒരു അത്ഭുതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയിലും മടുപ്പ് തോന്നാം ഞാൻ ഇത്രയൊക്കെ കാലം ദൈവത്തിന് വേണ്ടി വേല ചെയ്തു ശുശ്രൂഷ ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു അല് അത്ഭുതം ഒരടയാളം ഇതുവരെ സംഭവിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മാരക രോഗമുണ്ടോ ഇദ്ദേഹത്തിന് ഏയ് അതൊന്നുമില്ല ഒരു മാരക രോഗം നിനക്ക് ദൈവം തന്നിട്ട് ആ രോഗത്തിൽ നിന്ന് നീ വിളിച്ചപേക്ഷിച്ചിട്ട് സൗഖ്യം തന്ന ആ അത്ഭുതം നിനക്ക് കാണുന്നതാണോ വലുത് ഒരു മാരക രോഗം തരാതെ നിന്നെ സംരക്ഷിക്കുന്നതാണോ വലുത് ഏതതിൽ അടയാളം വലുത് ഏതാതിൽ വലിയ അത്ഭുതം നിനക്കൊരു ക്യാൻസർ രോഗം നിനക്കൊരു ക്യാൻസർ രോഗം ദൈവം തന്നിട്ട് നീ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആ ക്യാൻസർ മാറ്റി തരുന്നതാണോ വലിയ അത്ഭുതം ഒരു ക്യാൻസർ വരാതെ നിന്റെ കൈവെള്ളയിൽ താങ്ങിയതാണോ വലിയ അത്ഭുതം ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല പ്രിയ മക്കളെ ഒരു ബസ് ആക്സിഡന്റോ ഒരു ബൈക്ക് ആക്സിഡന്റോ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിച്ചിട്ട് നിന്റെ തലയോട്ടി പൊട്ടി നിൻ്റെ ബ്രെയിൻ എല്ലാം നശിച്ച് നീ ഇങ്ങനെ ഓർമ്മ പോലില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ നിൻ്റെ അമ്മയോ ഭാര്യയോ സഹോദരങ്ങളോ ജീവിത പങ്കാളിയോ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് നിനക്കാത്ഭുതകരമായ സൗഖ്യം കിട്ടുന്നതാണോ വല്യ അത്ഭുതം നിന്നെ അപകടത്തിൽപ്പെടുത്താതെ നിന്നെപ്പോഴും സൂക്ഷിച്ച ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയാണോ പൊന്നുമക്കളെ വല്യ അത്ഭുതം ചിന്തിച്ചു നോക്ക് മനുഷ്യനിന്ന് അടയാളം അന്വേഷിക്കുക ഒരു മൂടില്ല പ്രാർത്ഥിക്കാൻ ഒരു മൂഡ് തോന്നുന്നില്ല എന്താ കാരണം അങ്ങനെ വലിയ അത്ഭുതങ്ങൾ അടയാളം ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടം ഇങ്ങനെ അടയാളം ചോദിച്ചപ്പോഴാണ് പ്രിയ മക്കളെ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാറാം അദ്ധ്യായം നാലാമത്തെ തിരുവചനം വിശുദ്ധ വിശുദ്ധമത്തായിയുടെ സുശേഷം പതിനാറാം അധ്യായം നാലാമത്തെ തിരുവചനം ദുഷിച്ചതും വഴിപിഴച്ചതുമായ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടുകയില്ല നോക്ക് ദുഷിച്ചതും വഴിപിഴച്ചതുമായ ഈ തലമുറ അടയാളം അന്വേഷിക്ക യോനായുടെ അടയാളമല്ലാതെ യോനായുടെ അടയാളം എന്താ യോനായുടെ അടയാളം അനുസരണ കേട് കാട്ടിട്ട് നിലവിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അവിടെ പോകാതെ നിലവേലി ചെന്ന് ദൈവവചനം പറഞ്ഞ് എൻ്റെ മക്കളെ വചനം കേൾപ്പിച്ച് മാനസാന്ദ്രത്തിലേക്ക് നയിക്കണം അവരവിടെ പാപം ചെയ്ത് ജീവിക്കുകയാണ് അതുകൊണ്ട് പ്രവാചകൻ പ്രവാചകാന് നിലവേലിക്ക് പോഞ്ഞ് ദൈവം വിട്ടയച്ചപ്പോൾ നിലവേയിലേക്ക് പോകാതെ തന്നിഷ്ടം കാട്ടി താർഷീഷിലേക്ക് കപ്പൽ കയറിയപ്പോ പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കറിയാം പ്രിയ മക്കളെ ഇതാ യോന തിമിംഗലത്തിൻ്റെ അകത്ത് പെട്ടു മത്സ്യത്തിൻ്റെ അകത്ത് പെട്ടുനേ മത്സ്യം വിഴുങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉള്ളിൽ ചിലവഴിച്ച അടയാളാണോ വേണ്ട എന്നിട്ട് കൊണ്ട് കരക്കി കൊണ്ട് ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് മത്സ്യം ഛർദിച്ചിട്ട് അടയാളാണോ വേണ്ട മൂന്ന് രാവും മൂന്ന് പകലും തിമിങ്കലത്തിന്റെ ആ വലിയ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് അവിടെ കിടന്ന് നിലവിളിച്ചു ദൈവമേ കരുണ കാണിക്കണം ആ കരുണയ്ക്കുള്ള ഉത്തരം കേട്ട് ദൈവം മീനിനോട് കൽപ്പിച്ചു യോനായ കൊണ്ട് ഛർദ്ദിക്കെന്ന് എന്നിട്ട് കരക്കി കൊണ്ട് ഛർദ്ദിച്ചിട്ടപ്പോ ആ അടയാളമാണോ പ്രിയ മക്കളെ അതാ പറഞ്ഞ് ദുഷിച്ചതും വഴിപൊടച്ചതുമായ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടുകയില്ല ഈ കേട്ടപ്പോൾ അവർ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പോയി ഈ അടയാളാണോ ആവശ്യപ്പെടുന്നത് ഒരു രോഗം ഒരു മാരക രോഗം വന്നിട്ട് ഒരു കൊറോണ വന്നിട്ട് വെന്റിലേറ്ററിൽ നിന്ന് നിന്നെ കിടത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണോ കൊറോണ വന്നാലും നീ വെന്റിലേറ്റർ വരെ നിന്നെ അപകടത്തിൽ നിന്ന് കാത്ത് പരിപാലിച്ച ഒരു തമ്പുരാൻ്റെ അത്ഭുതമാണോ നീ വലുതായിട്ട് കാണുന്നത് ചിന്തിക്കാൻ പ്രിയ മക്കളെ യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും കൊടുക്കില്ല വേറൊന്നും അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഇപ്പം നമ്മൾ ഈ വചനം കേൾക്കാൻ ഈ ഗ്രൂപ്പിൽ വൈദികൻ്റെ ഈ ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ വചനം കേൾക്കാനായിട്ട് ഇരിപ്പുണ്ടോ അതാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായോ റേഷനരി ആയാലും അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹം ഞാൻ തൃശ്ശൂർ രൂപതയിൽ ഒരു പള്ളിയിൽ ഒരുക്കിയ ഒരു വണ്ടേ വചന പ്രസംഗത്തിന് പോയി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഊണ് ഊണ് കഴിഞ്ഞിട്ടും ക്ലാസ്സും ആരാധനയും ഉണ്ട് ഞാൻ തന്നെ ക്ലാസ്സും ആരാധനയും ഒരു മണിക്ക് ഉണ്ണാനായിട്ട് വിട്ടു ഒന്നരയ്ക്ക് എല്ലാവരും വരണമെന്നും പറഞ്ഞ് എല്ലാവരും വിട്ടു അവിടെ ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ പള്ളിയിൽ എല്ലാവരും പോയി ഒരു മകൾ മാത്രം അവിടെ ഇരിപ്പുണ്ട് ഒരു സ്ത്രീ ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു ഉപവാസാണോ അല്ല അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ലേ മെല്ല ഉത്തരം പറയുന്നത് ഇല്ല സഹോദര എന്ത് അവള് പറഞ്ഞു എനിക്ക് തൊണ്ടയിൽ ക്യാൻസറാ എനിക്ക് തൊണ്ടയിൽ ക്യാൻസറാ ഈ ചോറ് എനിക്ക് ഇറങ്ങില്ല പിന്നെ വീട് കുറച്ച് ദൂരെയാണ് വീട്ടിൽ പോയി കുറച്ചരിയിട്ട് കുക്കറിലിട്ട് കണ്ടമാനം വിസിൽ വരവോളം കാത്തിരിക്കും എന്ന് വെച്ചാൽ ഈ ചോറിങ്ങനെ പേസ്റ്റ് പരുവാക്കോളം ഇങ്ങനെ വേവിക്കുന്നു എന്നിട്ട് അതെടുത്ത് ഒന്നുകൂടി അത് മിക്സിയിലിട്ടടിച്ച് അതൊരു ചെറിയ സ്പൂണ് ഒരു ശകലം എടുത്ത് വായിൽ വയ്ക്കും എന്നിട്ട് അവൾ ആക്ഷൻ കാണിക്കുക എൻ്റെ ബ്രദറെ മനസ്സിൽ സ്തുതിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇറക്കും ജീവൻ പോവും കഴിക്കാതെ പറ്റുമോ ഇത്രയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കും ഞാൻ ചാനലിലൂടെ നോക്കുമ്പോൾ ആളുകൾ പടപടാന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടു എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു ദൈവമേ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ ഈ മകൾക്ക് നീ സൗഖ്യം കൊടുത്തോളൂ കേട്ടോ പൊന്നുമക്കളെ ആധ്യാനത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു നിരാശയില്ലാത്ത ഒരു മുഖത്തിൻ്റെ ഉടമയായിരുന്നു ഈ പൊന്നുമകള് ഞാൻ പറഞ്ഞ് വിഷമിക്കണ്ടാട്ട അവൾ പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം ഒരു ഐ ടി ഫെയിലായതോ ഒരു ഇൻ്റർവ്യൂ ഫെയിലായതോ മക്കളുടെ വിവാഹം തടസ്സപ്പെട്ടതോ ഒരു വീട് തരാനായിട്ട് ദൈവം ഒന്ന് അമാന്തിച്ചതോ ആ ജോലി നഷ്ടപ്പെട്ടതോ ആ കടബാധ്യതയോ ഇതൊന്നും ഈ പരാജയങ്ങളൊന്നും നിന്നെ ബാധിക്കാതിരിക്കട്ടെ തമ്പരാം തരും ദൈവ ഒരുക്കും കർത്താവ് തരും യോഹനാല് സുവിശേഷം ആറാമദ്ധ്യായം ആറാമത്തെ തിരുവചനം എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഏഴ് മക്കളാണ് ഞങ്ങൾ ആറാമത്തെ മോന ഞാൻ കടന്നു വന്ന വഴികളും ജീവിതങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഉള്ളിൽ സന്തോഷത്തോടെ പറയും നീ വലിയവനാ ദൈവമേ നീ നല്ലവനാ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിയിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച എങ്ങനെയാ നന്ദി പറയണ്ടേ ദൈവമേ എങ്ങനെയാ നന്ദി പറയണ്ടേ ഇല്ലായ്മയുടെ അവഗണനയുടെ ഒറ്റപ്പെടുത്തലിന്റെ വേദനയിൽ കഴിഞ്ഞോട്ടെ പ്രിയ മക്കളെ ഒരു സമയമുണ്ട് കേട്ടോ ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും യെസ് ആ വചനങ്ങൾ ഹൃദയത്തിൽ കയറട്ടെ ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാര് നിങ്ങൾ ചിരിക്കുന്നേ ധൈര്യമായിട്ടിരിക്കുക സങ്കടപ്പെടണ്ടോ കേട്ടോ പരാതി പറയണ്ട കേട്ടോ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് സ്വർണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ തീച്ചുളയില് ദൈവത്തിന് പ്രിയങ്കരാരായ മനുഷ്യരും ദൈവത്തിന് ഇഷ്ടമുള്ള പൊന്നുമക്കളെ ഒരു വേദന ജീവിതത്തിൽ വരുമ്പോൾ ഒരു സഹനം വരുമ്പോൾ ഒരു കഷ്ടപ്പാട് വരുമ്പോൾ അതിനെക്കുറിച്ച് പരാതി പറയാനോ കയറെടുത്ത് ആത്മഹത്യക്ക് ശ്രമിക്കാനോ എന്തിനങ്ങനെ ജീവിക്കുന്നെന്ന് പരാതി പറയാൻ ഒന്നല്ല പോണ്ടേ സാരല്ല എല്ലാം അറിയുന്ന ദൈവം എന്നെ കാണുന്ന കർത്താവ് പ്ലീസ് തൊണ്ണൂറ്റൊൻപത് നല്ല കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തു നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ ചോദിച്ചതും നമ്മുടെ നിയോഗങ്ങളുമായ നമ്മുടെ സ്വപ്നങ്ങളുമായ തൊണ്ണൂറ്റൊൻപത് കാര്യങ്ങൾ ചെയ്തു തന്നവൻ ഒരു കാര്യം നിന്റെ നന്മയ്ക്ക് വേണ്ടി നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിനിലേക്ക് ആ ദൈവവിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നിന്നെ ആ അസ്വസ്ഥമായ വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ പ്രഭാഷകൻ ഇരുപത്തൊന്നേ പത്ത് പാപിയുടെ പാത കല്ലുവാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ അവസാനം പാതാളത്തിലാണ് ഈ പാതാളത്തിലേക്കുള്ള വഴിയെ തടയാനായിട്ട് നീ നന്മയാണെന്ന് കരുതിയ ചില കാര്യങ്ങള് ദൈവത്തിൻ്റെ നിഗൂഢമായ ജ്ഞാനത്താൽ ദൈവത്തിന് മനസ്സിലായി ഈ ഒരു കാര്യം അവന് നടത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ്റെ ജീവിതം ഇതുപോലെ പാതാളത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുന്നൊരു ദൈവം എല്ലാം നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തി എങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയുടെ സമയത്ത് നമുക്ക് ദൈവത്തിന് വേണ്ടി നന്ദി അർപ്പിക്കണം സ്നേഹമുള്ളവരെ കർത്താവിനോട് പറയണം എനിക്ക് പരാതിയില്ല സാരില്ല ദൈവമേ ഞാൻ ഓർക്കുക എൻ്റെ പൊന്നുമക്കളെ പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് തുറന്ന് പറയുക എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ട് വീട്ടിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇല്ലായ്മയും ഒക്കെ വളർന്ന ഞാൻ സ്വന്തമായിട്ടൊരു വീട് പോലില്ലാത്ത ഞാൻ ഞങ്ങളുടെ കുടുംബം അന്ന് തൊട്ട് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സോട്ട് ഞാൻ പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ വിദേശത്ത് കൊണ്ടുപോകണം എനിക്ക് നല്ലൊരു ജോലി വേണം ഒരു വമ്പൻ ബംഗ്ലാവ് പണിയണം ഒരു നല്ലൊരു കാർ വേണം അങ്ങനെ കുറേ ആഗ്രഹങ്ങളുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ സ്നേഹമുള്ളവരെ സ്നേഹബുമാന ജനമേ ഇപ്പം എനിക്ക് ഇത്ര പ്രായമായി വയസ്സനായി പക്ഷെ ഇന്ന് വരെ എൻ്റെ ദൈവം വിദേശത്തായിട്ടൊരു ജോലിക്ക് വേണ്ടി എന്നെ കൊണ്ടുപോയിട്ടില്ല എന്തോരം കൊല്ലം ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്നാൽ ഇന്ന് നല്ലവരായ ബഹുമാനരായ എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ ഒരുപക്ഷെ ജീവിതത്തിൽ ആ തടസ്സം ദൈവം തന്നത് എന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് നയിക്കുവാൻ ദൈവജനത്തെ ആശ്വസിപ്പിക്കുവാൻ കർത്താവിൻ്റെ നാമം ലോകം മുഴുവൻ പോയി മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ നിഗൂഢമായൊരു പദ്ധതിയുടെ ഒരു വലിയ രഹസ്യമായിരുന്നു എന്നെ അന്ന് വിദേശത്ത് കൊണ്ടുപോയി ദൈവമെനിക്ക് ജോലി തരാതിരുന്നത് പ്രിയ മക്കളെ അതിനുശേഷം ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ ആ മണ്ണിൽ കാല് കുത്തിയപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറയും എൻ്റെ കർത്താവേ ഇതായിരുന്നല്ലോ ഒന്നിൻ്റെ ലക്ഷ്യം ഇതായിരുന്നല്ലോ ഒന്നിൻ്റെ പദ്ധതി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് സ്നേഹത്താൽ തുടിക്കും സ്നേഹമുള്ളവരെ ദൈവത്തിന് ഇഷ്ടം കൂടും എന്നാൽ എന്തെങ്കിലും ഒരു നിരാശ നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് നമ്മളെ അസ്വസ്ഥയിലേക്ക് നയിക്കും പൊന്നുമക്കളെ കണ്ണടയ്ക്കാം കൈകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എൻ്റെ മോനെ എൻ്റെ മോളെ ദൈവം കുറെ അനുഗ്രഹിച്ചിട്ടില്ലേ നിന്നെ ഓർത്തു നോക്കിയേ ഈ സുവിശേഷ പ്രസംഗം കേൾക്കുന്നവരിൽ ആരോ പണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയാണല്ലോ ഈശോ അല്ല നിന്നെ രക്ഷിച്ച് നിവിടെ ഇരുത്തിയ കഴിഞ്ഞ കാലങ്ങളൊന്ന് സ്മരിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട് നിന്റെ ദൈവം നിന്റെ രാവിലെ മാറ്റിക്കളയട്ടെ ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിനടുത്തിരുന്ന് ഞങ്ങളപ്പം നിന്നപ്പോൾ അന്ന് കൊല്ലാമായിരുന്നില്ലേ ദൈവമേ എന്നുള്ള പരാതിക്ക് മാപ്പ് ചോദിച്ച ദൈവത്തോട് നിന്റെ പരാജയങ്ങൾ വിജയങ്ങളാക്കി മാറ്റട്ടെ ദൈവം ജർമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഞാൻ സകലമർച്ചരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് ഉണ്ടോ കർത്താവിനെ കെട്ടിപ്പിടിക്കട്ടെ മക്കളെ അപ്പൻ്റെ മാറിൽ മകൻ മകൾ എന്ന ചിന്തയിൽ പിതാവായ ദൈവമേ യേശുവേ നിൻ്റെ മാറിൽ ആശ്വസിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ സങ്കടങ്ങൾ ഒഴുകിപ്പോകട്ടെ ഞങ്ങളുടെ വേദനകൾ മാറിപ്പോകട്ടെ ഇപ്പം മുട്ടുവേദന മൂലം ക്ലേശിക്കുന്ന ആരെയോ ദൈവം സ്പർശിക്കുന്നുണ്ട് നിൻ്റെ സങ്കടം മാറട്ടെ ഇപ്പോൾ ടെൻഷൻ എടുത്ത് ടെൻഷനെടുത്ത് തലവേദനയും മുടികൊഴിച്ചിലും ഒക്കെ ആയിട്ടിരിക്കുന്ന അറിയോ കർത്താവ് അനുഗ്രഹിക്കുന്നു നിന്റെ ആ തലവേദന മാറട്ടെ വൈദ്യശാസ്ത്രം പോലും കൈവിട്ടിട്ടുള്ള ആ തലവേദന മൈഗ്രേൻ അതെല്ലാം ഈശോ എടുത്ത് മാറ്റട്ടെ ഇപ്പോൾ കരുണവർഷിക്കണ കർത്താവ് ക്യാൻസറിൻ്റെ അസ്വസ്ഥതയിൽ ഭയപ്പെടുന്ന അസ്വസ്ഥപ്പെടുന്ന ആരോ ഇരിപ്പില്ലേ ദൈവത്തിന് നന്ദി പറയട്ടെ സാരില്ല എന്ന് പറയും കർത്താവിനോട് പരാതി വേണ്ട മക്കളെ ഈശോയെ കെട്ടിപ്പിടിച്ച് ഈശോയുടെ ചെവിയിൽ നിന്റെ എല്ലാ വേദനയും പറഞ്ഞ മൗനമായിട്ട് കർത്താവ് കേൾക്കുന്നുണ്ട് നീ പരാതി പറയണ്ട നീ അപേക്ഷിച്ചോ നീ പ്രാർത്ഥിച്ചോ നീ യാചിച്ചോ ദൈവത്തോട് നീ കൈനീട്ടിക്കോ നീ അവൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞോ അവൻ്റെ മനസ്സലിയും ഷിയളരിയ റബ്ബനാര ശളരി അറിയ ഇപ്പോൾ ശുശ്രൂഷയിൽ ഓൺലൈനായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കളെ നീ ഒന്നത്തോട് കർത്താവ് കണ്ണുനീരും ദുഃഖവുമായിട്ട് കഴിയുന്ന എൻ്റെ പൊന്നുമക്കളൊന്ന് തൊട് ഒരു വിടുതൽ കൊടുക്കുക കർത്താവ് ഭർത്താവിൻ്റെ മദ്യപാനം മൂലം വേദനിക്കുന്ന ഭാര്യയെ കുഞ്ഞുങ്ങളെ നീ ആശ്വസിപ്പിക്ക് ഭർത്താവിനെ നീ കൃപയിലേക്ക് നയിക്കി പാവമാണ് ദൈവമേ കൃപ ചൊര്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക യേശുവേ മക്കളില്ലാത്തവർക്ക് മക്കളും കൊടുക്കുക വിവാഹ തടസ്സം മാറ്റ് കരുണവർഷിക്ക ദൈവമേ ആ കടങ്ങൾ നീ ഏറ്റെടുക്കുക കർത്താവേ ആ ശാരീര രോഗം മാറട്ട ദൈവമേ നിന്റെ മക്കൾ ഇതാ ആവലാതി പറയാതെ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ കൃപ ചൊരിയണമേ അഭിഷേകം ചെയ്യണേന്ന് പ്രാർത്ഥിക്ക് രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്ക ദൈവത്തെ സ്തുതിച്ച് കരച്ചിൽ വരുന്നൊരു കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ഈ സമയം ഹാലലൂയ ഹാലൂയ യേശുവേ ആരാധന ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്ക് പൊട്ടിക്കരഞ്ഞ് വിളിക്ക് യേശുവിന് ദാവിനിന്റെ പുത്ര കരുണവർഷിക്കണേ ദാവിനിന്റെ പുത്ര കരുണവർഷിക്കണമേ ശിയാരിയ അലർജി രോഗം മാറട്ടെ നിന്റെ കർത്താവെ നന്ദി രാത്രിയിലെ സുഖമായിട്ട് ഉറങ്ങാനുള്ള കൃപ കൊടുക്കുന്നു ദൈവം യേശുവെ ആരാധന ആരാധന ആരാധന